നമ്മളിന്നിപ്പം കെ ഡബ്ല്യു എൻ്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്ക് ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ സിവിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ കുറേ ടോപ്പിക്സ് പഠിക്കാനുണ്ടാവുമെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അറിയില്ലെങ്കിൽ അങ്ങനെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഇന്ന് ഫസ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഏത് മാർഗമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൈവേ എഞ്ചിനീയറിംഗ്, റെയിൽവേ എഞ്ചിനീയറിംഗ്, വാട്ടർവേ എഞ്ചിനീയറിംഗ്, എയർവേ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ നാലായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് റോഡ്വേ അല്ലെങ്കിൽ ഹൈവേ എഞ്ചിനീയറിംഗ്. റോഡ്വേ അല്ലെങ്കിൽ ഹൈവേ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ നോർമലി കാണുന്നത് തന്നെ, നമ്മൾ എർത്ത് സർഫസിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് പോകേണ്ടിയിട്ട് യൂസ് ചെയ്യണം ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് നമ്മളിപ്പം റോഡ്വേ അല്ലെങ്കിൽ ഹൈവേ എഞ്ചിനീയറിംഗ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നടന്നു പോകാൻ പറ്റും, അതായത് പെഡസ്ട്രിയൽ യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റും. പിന്നെ സൈക്കിൾ ട്രാക്ക്, സൈക്കിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ട്രാക്കിനെ പറയുന്നതാണ് സൈക്കിൾ ട്രാക്ക്. അത് നമ്മൾ പിന്നീട് നോക്കും. പിന്നെ അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ്, അതായത് മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്, ബൈക്ക്, ജീപ്പ്, ബസ് ഇവയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, അതായത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും. റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ നമുക്കിനി മെയിനായിട്ട് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് ആണ്. അതായത് ക്ലാസിഫിക്കേഷൻ, ഇതിൻ്റെ റോഡിൻ്റെ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ഓഫ് റോഡ്സിനെ ബേസ് ചെയ്തിട്ട് ഏഴായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ, സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻ, തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ട്രാഫിക് വോളിയം, ഫോർത്ത് വൺ ബേസ്ഡ് ഓൺ എക്കണോമി, ഫിഫ്ത്ത് വൺ ബേസ്ഡ് ഓൺ ട്രാഫിക് ടൈപ്പ്, സിക്സ്ത് വൺ ബേസ്ഡ് ഓൺ റിജിഡിറ്റി, സെവൻത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി. അപ്പം ഈ ഏഴെണ്ണം നമ്മൾ ഓർത്ത് വെക്കുക. ഇനി നമുക്കിതിൽ ഓരോന്ന് എന്തൊക്കെയാണ്, എത്ര തരം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ, ബേസ്ഡ് ഓൺ മെറ്റീരിയലിന് വീണ്ടും ഏഴായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർത്തൺ റോഡ്, ഏർത്തൺ റോഡ് അല്ലെങ്കിൽ കച്ചാ റോഡ്. അപ്പം ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏർത്തൺ സർഫേസിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നോർമലി ആ ഒരു ലെയറ് തന്നെ സോയിലിൽ നമ്മൾ ആ ഒരു സർഫസ് ആയിട്ട് യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏർത്തൺ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിക്ചർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചീപ്പർ ആൻഡ് അതായത് നമുക്ക് കംഫർട്ടൊന്നും അല്ലെങ്കിൽ കൂടെ സാധാ റോഡിനെ വെച്ചിട്ട് നമുക്ക് ചീപ്പറായിരിക്കും. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, വെറും സോയിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഓൾവേസ് ചീപ്പറായിരിക്കും. പക്ഷേ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളതിന് കറക്റ്റ് ഡ്രെയിനേജ് കൊടുക്കണം. കറക്റ്റ് ഡ്രെയിനേജ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ ലൈഫ് കിട്ടുകയുള്ളൂ. നമ്മൾ നോർമൽ ഏരിയസിലാണ് കൊടുക്കുന്നത്, അതായത് NH അങ്ങനത്തെ ഏരിയകളിലൊന്നും കൊടുക്കില്ല നമ്മൾ. നോർമലി നമ്മളെ ഏരിയയിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവൽ റോഡ്. ഗ്രാവൽ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗ്രാവലാണ്, നമ്മളിപ്പം കുറച്ചിങ്ങനെ സോയിൽ പറഞ്ഞില്ലേ, സോയിലും ഗ്രാവലും കൂടെ കോമ്പാക്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സർഫസ് ആണ് നമ്മൾ ഗ്രാവൽ റോഡിൽ കൊടുക്കുന്നത്. അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അത് കമ്പയർഡ് ടു എർത്തൺ റോഡ് ബെറ്റർ ആണെങ്കിൽ കൂടെ അതും നമുക്ക് ഹൈ ക്വാളിറ്റി ഒന്നും ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് തരില്ല. അത് നമുക്ക് ഇപ്പം ഇതോ പണ്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ടൈപ്പ് ഓഫ് റോഡ്. നമ്മളിപ്പം റോഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് തരുന്ന കംഫർട്ടും കാര്യങ്ങളും. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂറം റോഡാണ്. മൂറം റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ മാറ്റർ ഒബ്ടെയിൻഡ് ഫ്രം ദ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ഇഗ്നിയസ് റോക്ക്. അതായത് ഇഗ്നിയസ് റോക്കിന് ഡിസ്ഇൻറ്റഗ്രേഷൻ സംഭവിച്ചിട്ടുള്ള ആ ഒരു സർഫസ് ആണ് നമ്മൾ മൂറം റോഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. ഇത് ഈ ഏർത്തൺ റോഡിനേക്കാളും ഗ്രാവൽ റോഡിനേക്കാളും ബെറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കങ്കർ റോഡ്. കങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്യൂർ ഫോം ഓഫ് എ ലൈം സ്റ്റോൺ ആണ് നമ്മൾ കങ്കർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലോ ക്വാളിറ്റി ആൻഡ് അപ്പിയറൻസ് ആണ് നമുക്ക് തരുന്നത്. ഇപ്പോൾ നമ്മൾ മൂന്നെണ്ണം പഠിച്ചു, ബേസ്ഡ് ഓൺ മെറ്റീരിയൽ, ഏർത്തൺ റോഡ് ഓർ കച്ചാ റോഡ്, പിന്നെ ഗ്രാവൽ റോഡ്, മോറം റോഡ്. അതിൽ നെക്സ്റ്റ് വണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബോണ്ട് റോഡ്, അതായത് WBM റോഡ്, വാട്ടർ ബോണ്ട് മെക്കാഡം റോഡ്. അതിൻ്റെ ഫുൾ ഫോമും PSC ചോദിച്ചിട്ടുണ്ട്, എന്താണ് WBMൻ്റെ ഫുൾ ഫോം, അതായത് വാട്ടർ ബോണ്ട് മെക്കാഡം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസ് കോട്ടായിട്ട് യൂസ് ചെയ്യുന്നത് ക്രഷ്ഡ് സ്റ്റോൺ ആണ്. ക്രഷ്ഡ് സ്റ്റോണിൻ്റെ മേലെ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ സർഫസ് ക്രിയേറ്റ് ചെയ്യണത്.
ഇതിന്റെ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ തിക്നെസ് ആണ് തിക്നെസ് 10 സെന്റിമീറ്റർ ആണ് അത് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കണം അതും പിഎസ്സിക്ക് ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ നമുക്ക് ഇതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞല്ലോ നമ്മൾ ബേസ് കോഴ്സിൽ ക്രഷ്ഡ് സ്റ്റോൺ യൂസ് ചെയ്തിട്ട് അതിന്റെ മേലെ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ സർഫസ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഡിസ്ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള चांस कूड़ा अब अब नोक नेक्स्ट वण बिटुमिनस रोड बिटुमिनस रोड नॉर्मली साधा यूस टाइप रोड्स बिटुमिनस रोड अब या पिक्चर का कुछ मनस अब लो कॉस्ट अब सूटब फॉर ड्राइविंग कंडीशन अब नमुक मनस नाम मोस्टी यूस बिटुमिनस रोड टारेट रोड नाम रोड यूस नए एन एच 66 एन एच 44 अद बिटुमिनस रोड अल मोस्ट यूस रोड वेडी वेलडे मोस्ट यूस रोड बिटुमिनस रोड नेक्स्ट वो नमुक नोक्रीट रोड कॉन्क्रीट रोड इतर रिजिड टाइप रोड अब्रीट नाम इतर फ्लेक्सीबल अगर सर्फस अब हाई ट्राफिक एरियस नमक यूस पटकूट नाम मोस्टी यूस रीसन अस्ट कूड़ल अब ओर जॉइंस कणक्ट कणक्ट नाम निर्मित अब अदे नमुक कुरे टाइम അതുകൊണ്ട് നമ്മൾ ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യണില്ല എന്ന് പറയാൻ പറ്റും ഇതിന്റെ എസ്റ്റിമേറ്റഡ് ഇയർ എന്ന് പറഞ്ഞാൽ 25 ഇയേഴ്സ് ആണ് പറയുന്നത് പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആണ് പഠിക്കാനുള്ളത് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഇതിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എൻഎച്ച് അതായത് നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ഡിസ്ട്രിക്ട് ഹൈവേ റൂറൽ റോഡ്സ് അല്ലെങ്കിൽ വില്ലേജ് റോഡ്സ് നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൺട്രീസ് ഇൻ ഓൾ മേജർ കൺട്രീസ് നെ തമ്മിൽ അതിന്റെ സിറ്റീസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ യൂസ് ചെയ്യണത് പിന്നെ അതിന് മിനിമം 2 ലൈൻ എങ്കിലും ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് നാഷണൽ ഹൈവേയിൽ നമ്മളിപ്പോൾ പഠിച്ചു ദീസ് ആർ മെയിൻ റോഡ്സ് കണക്റ്റഡ് ബൈ ഓൾ മേജർ സിറ്റീസ് ആണ് നമ്മൾ പറയുന്നത് ഇതിന് 2 ലൈൻ എങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ നാഷണൽ ഹൈവേ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ലോങ്ങസ്റ്റ് എൻഎച്ച് ഇൻ ഇന്ത്യ ഷോർട്ടസ്റ്റ് എൻഎച്ച് ഇൻ ഇന്ത്യ ലോങ്ങസ്റ്റ് എൻഎച്ച് ഇൻ കേരള ഫസ്റ്റ് എൻഎച്ച് ഇൻ കേരള ലോങ്ങസ്റ്റ് എൻഎച്ച് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഎച്ച് 44 ആണ് നമ്മൾ പറയുന്നത് വാരാണസി ടു കന്യാകുമാരി ആണ് ഇത് വരുന്നത് പിന്നെ ഷോർട്ടസ്റ്റ് എൻഎച്ച് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഎച്ച് 966B ആണ് വരുന്നത് അത് പാലക്കാട് ടു രാമനാട്ട് വരെയാണ് വരുന്നത് പിന്നെ നമുക്ക് ലോങ്ങസ്റ്റ് എൻഎച്ച് ഇൻ കേരള എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻഎച്ച് 66 ആണ് വരുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് എൻഎച്ച് ഇൻ കേരള എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻഎച്ച് 47 ആണ് വരുന്നത് അപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ ആണ് ഫസ്റ്റ് പഠിച്ചത് ഇനി സ്റ്റേറ്റ് ഹൈവേ പഠിക്കാം സ്റ്റേറ്റ് ഹൈവേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് പാർട്ട് ഓഫ് ദി സ്റ്റേറ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഹൈവേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് സിഗ്നിഫിക്കൻറ്റ് പാർട്സ് ഓഫ് ദി സ്റ്റേറ്റ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് അപ്പം ഇത് നമ്മുടെ സ്റ്റേറ്റ് എൻഎച്ച് ആയിട്ടാണ് ലാസ്റ്റ് കണക്ട് ചെയ്യുന്നത് ഇത് SH1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി ടു ട്രിവാൻഡ്രം ആണ് വരുന്നത് അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ഹൈവേസ് ഡിസ്ട്രിക്ട് ഹൈവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ്സ് വിത്തിൻ ദ സിറ്റീസ് ആൻഡ് കണക്ട് മാർക്കറ്റ്സ് ആൻഡ് പ്രൊഡക്ഷൻ പ്ലേസസ് ടു പിന്നെ സ്റ്റേറ്റ് പിന്നെ എൻഎച്ച് ആയിട്ട് കണക്ട് ചെയ്യും അതായത് സിറ്റീസ് മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്ലേസസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഡിസ്ട്രിക്ട് ഹൈവേ അതില്ല നമ്മൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മേജർ ഡിസ്ട്രിക്ട് റോഡ് പിന്നെ മൈനർ ഡിസ്ട്രിക്ട് റോഡ് മേജർ ഡിസ്ട്രിക്ട് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ നൈബറിംഗ് ഡിസ്ട്രിക്ട് തമ്മിൽ കണക്ട് ചെയ്യേണ്ടിയിട്ടാണ് നമ്മളിപ്പം മേജർ ഡിസ്ട്രിക്ട് റോഡ് യൂസ് ചെയ്യണത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ ഡിസ്ട്രിക്ട് റോഡ് മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡ് വിത്തിൻ ദ റീജിയൻ ആണ് നമ്മൾ പറയുന്നത് പിന്നെ ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ റോഡ് അല്ലെങ്കിൽ വില്ലേജ് റോഡ് റൂറൽ റോഡ് അല്ലെങ്കിൽ വില്ലേജ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോ ക്വാളിറ്റി റോഡാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഇത് കണക്റ്റഡ് ബൈ ദ വില്ലേജസ് ലീഡ് ടു നിയർ ബൈ ടൗൺ ഓർ ഡിസ്ട്രിക്ട് റോഡ് ഇതാണ് നമ്മൾ റൂറൽ റോഡ് അല്ലെങ്കിൽ വില്ലേജ് റോഡ് എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ പഠിച്ചു ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ പഠിച്ചു പിന്നെ ബേസ്ഡ് ഓൺ ട്രാഫിക് വോളിയം ബേസ്ഡ് ഓൺ ട്രാഫിക് വോളിയത്തിൽ നമുക്ക് ലൈറ്റ് ട്രാഫിക് റോഡുണ്ട് മീഡിയം ട്രാഫിക് റോഡുണ്ട് ഹൈ ട്രാഫിക് റോഡുണ്ട്
light traffic road എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ road carrying 400 vehicles on an average per day. അതായത് ഒരു ദിവസം ആവറേജ് 400 vehicle എങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ low traffic road എന്ന് പറയുന്നുണ്ട്. പിന്നെ medium traffic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 400 to 1000 vehicle average ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ medium road എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹൈ ട്രാഫിക് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1000 വെഹിക്കിൾ പെർ ഡേ ആണെങ്കിൽ നമ്മൾ അതിനെ ഹൈ ട്രാഫിക് റോഡ് എന്ന് പറയുന്നുണ്ട് പിന്നെ ബേസ്ഡ് ഓൺ എക്കണോമി ബേസ്ഡ് ഓൺ എക്കണോമിയിൽ ലോ കോസ്റ്റ് റോഡ് മീഡിയം കോസ്റ്റ് റോഡ് ഹൈ കോസ്റ്റ് റോഡ് അതിൽ നമുക്ക് പേര് മാത്രം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ലോ കോസ്റ്റ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് റോഡ് ആണ് വരിക പിന്നെ ഹൈ കോസ്റ്റ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ NH ടൈപ്പ് നാഷണൽ ഹൈവേ ടൈപ്പ് റോഡ്സ് ആണ് ഹൈ കോസ്റ്റ് റോഡിൽ വരിക പിന്നെ അതിൻ്റെ എക്കണോമി ഡിപ്പെൻസ് ഓൺ നമ്മൾ ഫംഗ്ഷനും ലൊക്കേഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ എക്കണോമി മാറുന്നുണ്ട് പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ട്രാഫിക് ടൈപ്പ് ബേസ്ഡ് ഓൺ ട്രാഫിക് ടൈപ്പിലാണ് നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് അത് പെഡസ്ട്രിയൽ വേസ് സൈക്കിൾ ട്രാക്ക് മോട്ടോർ വേസ് അല്ലെങ്കിൽ എക്സ്പ്രസ് വേ ഇതൊക്കെയാണ് നമ്മൾ ബേസ്ഡ് ഓൺ ട്രാഫിക് ടൈപ്പിൽ വരുന്നത് അപ്പോൾ പെഡസ്ട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടന്ന് അതായത് ഫോർ പെഡസ്ട്രിയൻസ് നമ്മൾ നടന്ന് യൂസ് ചെയ്യണതാണ് ഫോർ പെഡസ്ട്രിയൽ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ട്രാക്കാണ് സൈക്കിൾ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോത്ത് സൈഡ് ഓഫ് ദ പേയ്മെൻറ്റ് ഇൻ സിറ്റീസാണ് നമ്മൾ സൈക്കിൾ ട്രാക്ക് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വേസ് അല്ലെങ്കിൽ എക്സ്പ്രസ് വേ മോട്ടോർ വേ അല്ലെങ്കിൽ എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യണം അതായത് വണ്ടി നമുക്ക് പോകേണ്ടിയിട്ട് യൂസ് ചെയ്യണം ആ ഒരു പാത്തിനെയാണ് നമ്മൾ മോട്ടോർ വേ എന്ന് പറയുന്നത് അതായത് ഹൈ സ്പീഡ് വെഹിക്കിൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യണതാണ് ഈ മോട്ടോർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വേൻ്റെ വേറൊരു നെയിമാണ് എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സെയിം ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം സെപ്പറേറ്റ് ക്ലാസസ് ഓഫ് ഹൈവേസ് വിത്ത് സുപ്പീരിയർ ഫെസിലിറ്റീസ് ആൻഡ് ഡിസൈൻഡ് സെൻട്രൽ പോർഷൻ ഓഫ് റോഡ്സ് ഫോർ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് വേ ആണ് വരുന്നത് ഇനി നമുക്ക് ബേസ്ഡ് ഓൺ റിജിഡിറ്റി ബേസ്ഡ് ഓൺ റിജിഡിറ്റിയിൽ നമുക്ക് ഫ്ലെക്സിബിൾ റോഡുണ്ട് റിജിഡ് റോഡുണ്ട് ഫ്ലെക്സിബിൾ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പ്രോപ്പർ മെയിൻ്റനൻസ് നമുക്ക് എപ്പോഴും വേണ്ടി വരും അതായത് നമുക്കിപ്പോൾ മനസ്സിലാവും നമ്മളിപ്പം ഇപ്പോൾ നമ്മളെ ബിറ്റുമിനസ് റോഡൊക്കെ ഫ്ലെക്സിബിൾ റോഡിന് എക്സാമ്പിളാണ് അതിൽ നമുക്ക് എപ്പോഴും മെയിൻ്റനൻസ് വേണ്ടി വരുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നോക്കി വെച്ചാൽ മതി പിന്നെ റിജിഡ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ പറഞ്ഞു സിമെൻ്റ് കോൺക്രീറ്റ് റോഡ് അത് നോൺ ഫ്ലെക്സിബിൾ ടൈപ്പ് റോഡായിരിക്കും മെയിൻ്റനൻസ് ഒന്നും പെട്ടെന്ന് വേണ്ടി വരില്ലെങ്കിൽ കൂടെ അത് റിജിഡായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കില്ല പിന്നെ നെക്സ്റ്റ് സെവൻത്ത് ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി അത് പ്ലെയിൻ ഏരിയ റോഡും പിന്നെ ഹില്ലി ഏരിയ റോഡും ഇതാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ഏരിയ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെവൽ സർഫസിൽ യൂസ് ചെയ്യണതാണ് പ്ലെയിൻ ഏരിയ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹില്ലി ഏരിയ റോഡ് അല്ലെങ്കിൽ അതിന് ഗാർഡ് റോഡ് എന്ന് പറയും ഈ റോഡ് നമ്മൾ യൂസ് ചെയ്യണത് ഹില്ലി ഏരിയയിൽ ഈ അതായത് ഹില്ലി ഏരിയാസിലാണ് നമ്മളത് യൂസ് ചെയ്യണത് ഇവിടെ ഞാൻ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ ഷേപ്പായിരിക്കും ആ ഷേപ്പ് പുറത്ത് വെക്കുക അതായത് ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിൽ ഹില്ലി ഏരിയൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ ടൈപ്പായിരിക്കും അതും നിങ്ങൾ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ എടുത്തത് റോഡിൻ്റെ ക്ലാസിഫിക്കേഷൻ റോഡിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി ബേസ്ഡ് ഓൺ എക്കണോമി ബേസ്ഡ് ഓൺ ട്രാഫിക് ടൈപ്പ് ബേസ്ഡ് ഓൺ റിജിഡിറ്റി ബേസ്ഡ് ഓൺ ട്രാഫിക് വോളിയം അല്ല ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി അപ്പം ഇത് നിങ്ങൾ നോക്കുക ഇതിൽ ഞാൻ റിട്ടൺ നോട്ടും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യണത് ഫോണിലാണ് അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഫുൾ വോളിയത്തിൽ വെച്ചിട്ട് കേൾക്കാൻ നോക്കുക എങ്കിലേ നിങ്ങൾക്കത് കംപ്ലീറ്റ് നോർമൽ സൗണ്ടിലെങ്കിലും കേൾക്കാൻ പറ്റുള്ളൂ പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ റോഡിൻ്റെ ടൈപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സെവൻ ക്ലാസിഫിക്കേഷൻ ആ സെവൻ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ക്ലാസിഫിക്കേഷൻ ഇതാണ് ഞാൻ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ
ऐड्डे डाउट कमेंट बॉक्सल चोदा या वे प्रिपेर आयो कंप्लिट या पेट मोतम शरीय अब डाउटे याद क्लियर नेक्स्ट क्लास पर क्लासी कूड़े तेज या वीकली थ्री क्लासेंगे श्रमिक अब नेक्स्ट क्लास मे इन क्लास कंप्लिट कवर शुअर एक्साम क्वस्टनस या मक्सीम स्लड टॉपिकि बेस्ट क्वस्टनस या प्रिपेर इटा श्रमिक अब ओर टॉपिक अंदा अदल कवर निर्क स्कोर पेल या നിങ്ങളുമായിട്ട് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കിട്ടാനെങ്കിൽ അതും നോക്കി പഠിക്കാൻ ശ്രമിക്കുക നമ്മളെ ഭാഗത്ത് നമ്മൾ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇന്നൊരു ടോപ്പിക്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ അതിൽ നിങ്ങൾ എഫോർട്ട് എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പോഴേ നിങ്ങൾക്ക് അതൊരു കംപ്ലീറ്റ് 100% നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് എത്താൻ പറ്റുള്ളൂ പിന്നെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഓരോ ടോപ്പിക്കും അന്നന്ന് എടുക്കുന്നത് അതേപോലെ നിങ്ങൾ പഠിക്കുക പിന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഞാൻ ക്ലാസ് എടുക്കുന്ന രീതിയിലാണെങ്കിലും പിന്നെ സൗണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫോണിൽ എടുക്കുന്നതിനെക്കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുഴപ്പമുണ്ടാവും അപ്പം അത് നിങ്ങൾ ഞാൻ മാക്സിമം നോക്കാം മാറ്റാൻ നോക്കാൻ ശ്രമിക്കാം അപ്പം എല്ലാവർക്കും താങ്ക്സ്